മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദേവദാസൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 67-ാമത് ഓർമ്മ പെരുന്നാൾ ജൂലൈ മാസം 15-ാം തീയതി നാം ആഘോഷിക്കുകയാണല്ലോ. തരുണത്തിൽ മാവേലിക്കര രൂപതാധ്യക്ഷനായ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പുണ്യപിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ക്രാന്തദർശിയും സഭൈക്യ പ്രവാചകനും പുണ്യചരിതനുമായ മാർ ഇവാനിയോസ് പിതാവ് കാലം കാതോർക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ കുലീനത്വം, മാവേലിക്കരുടെ സാംസ്കാരിക ഔന്നത്യം, പണിക്കർ വീടിൻ്റെ ശ്രേഷ്ഠമായ പൈതൃകം, ഇവയെല്ലാം മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിന് തിളക്കം കൂട്ടുന്നു. ബഹുമുഖ പ്രതിഭയായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ബുദ്ധികൂർമ്മതയുള്ള വിദ്യാർത്ഥി, പ്രഗത്ഭനായ അധ്യാപകൻ, സർഗശേഷിയുള്ള ഗവേഷകൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിഷ്കാമിയായ അമരക്കാരൻ, പൊതുസമൂഹത്തിൻ്റെ ഉത്കർഷത ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ, അങ്ങനെ പിതാവിൻ്റെ വിദ്യാഭ്യാസ സംഭാവനകൾ നിരവധിയാണ്. വഴിയായും സത്യമായും പ്രകാശമായും മനുഷ്യൻ്റെ ഭാഗധേയത്വം അടയാളപ്പെടുത്തിയ നിത്യഗുരുവായ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിത അന്വേഷണത്തിലൂടെ സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്തിയ മാർ ഇവാനിയോസ് പിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനവും പ്രവർത്തനങ്ങളും ഉത്കൃഷ്ടമാണ്. സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് എം എ അച്ഛൻ എന്ന ഫാദർ പി ടി ഗീവർഗീസ് മനസ്സിലാക്കി. സറാരംപൂരിലെ അധ്യാപനകാലത്ത് പരിചയപ്പെട്ട ബാരിസോളിലെ ആംഗ്ലിക്കൻ എപ്പിഫനി സിസ്റ്റേഴ്സായ സിസ്റ്റർ ഹെലൻ, സിസ്റ്റർ ജൂഡിത്ത്, സിസ്റ്റർ റൂത്ത് എന്നിവർ വഴി സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് അച്ഛൻ പരിശ്രമിച്ചു. സ്ത്രീജനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം സന്യാസിനിമാരിലൂടെ ഫലപ്രദമായി പ്രാവർത്തികമാക്കാമെന്ന് മനസ്സിലാക്കിയ മാർ ഇവാനിയോസ് പിതാവ് ബദിന് മിശിഹാനുകരണ സന്യാസിനി സമൂഹം 1925 സ്ഥാപിച്ചു. പുരാതന ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട സമർത്ഥരായ പെൺകുട്ടികളെ ബാരിസോളിലേക്ക് അയക്കുകയും എപ്പിഫനി സന്യാസിനികളിൽ നിന്ന് പരിശീലനം ലഭിച്ചവർ കേരളത്തിൽ മടങ്ങിയെത്തി വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിച്ചു. മതബോധനം, സുവിശേഷ പ്രവർത്തനങ്ങൾ, തൊഴിൽ പരിശീലനം, സ്ത്രീകളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനുള്ള വിവിധങ്ങളായ കർമ്മപദ്ധതികൾ എന്നിവ ഫലപ്രദമായി ആസൂത്രണം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ വിമോചനം എന്ന തത്വം അതിൻ്റെ പ്രായോഗികതയിൽ ഏറ്റവും ഫലപ്രദമായി പ്രാവർത്തികമാക്കുവാൻ മാർ ഇവാനിയോസ് പിതാവ് പരിശ്രമിച്ചു. സുറിയാനി സഭയിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന പൊതുസമൂഹത്തിനും ക്രൈസ്തവ സമുദായത്തിനും അവരിലൂടെ പ്രയോജനം കൈവരിക്കണമെന്നും അച്ഛൻ ചിന്തിച്ചു. ആംഗ്ലിക്കൻ ഹൈ ചർച്ച് സഭയുടെ കൽക്കട്ടയിലെ ഡയസിഷൻ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി വിക്ടോറിയയെ അച്ഛൻ സന്ദർശിച്ച് സ്ത്രീ വിദ്യാഭ്യാസ വിഷയം ചർച്ച ചെയ്തു. കുറേ യുവതികൾക്ക് പ്രസ്തുത കോളേജിൽ പ്രവേശനവും താമസവും ക്രമീകരിക്കുവാനുള്ള അനുവാദം സമ്പാദിച്ചു. ഉത്കൃഷ്ട വിദ്യാഭ്യാസവും സംസ്കാരവും പരിശീലനവും ലഭിച്ച സ്ത്രീകളെക്കൊണ്ട് കേരള പൊതുസമൂഹത്തിലെ സ്ത്രീജനങ്ങളെ ആധ്യാത്മികവും വിദ്യാഭ്യാസപരവുമായ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പരിശ്രമത്താൽ സമാരംഭിച്ച തിരുമൂലപുരത്തെ ബാലികാമഠം വിദ്യാലയത്തിൻ്റെ വളർച്ചയും പുരോഗതിയും അച്ഛൻ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന നിലയിൽ ആ വിദ്യാലയത്തെ ഒരു ഹൈസ്കൂളാക്കി മാറ്റാൻ അച്ഛൻ പരിശ്രമിച്ചു. കൽക്കട്ടയിലെ ബാരിസോളിലും
ഐക്യപ്പെട്ട സന്യാസിനികളുടെയും മറ്റ് സ്ത്രീജനങ്ങളുടെയും സേവനം ഈ സ്കൂളിന് അദ്ദേഹം ലഭ്യമാക്കി. ചരിത്ര പ്രസിദ്ധമായ 1930 സെപ്റ്റംബർ 20 പുനരൈക്യ സംഭവത്തിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ സജീവനായിരുന്ന പിതാവ് പുനരൈക്യത്തിന് ശേഷവും കാര്യക്ഷമമായ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ തുടർന്നു. പള്ളികളും സ്കൂളുകളും കോളേജുകളും ഇതര സ്ഥാപനങ്ങളും ഉണ്ടാക്കുവാൻ തക്ക തരത്തിൽ ദീർഘദൃഷ്ടിയോടെ നാടിൻ്റെ നാനാഭാഗത്തും മെച്ചപ്പെട്ട വസ്തുക്കൾ പിതാവ് വാങ്ങിച്ചു. അങ്ങനെ അന്ന് വാങ്ങിയ ഒരു സ്ഥലത്താണ് ഇന്ന് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജും പ്ലസ് ടു സ്കൂളും സെൻറ് ജോസഫ്സ് ആശുപത്രിയും നേഴ്സിംഗ് സ്കൂളും അഞ്ചൽ ദേവാലയവും മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ മഠവും നിലകൊള്ളുന്നത്. ഞാൻ കണ്ണായ സ്ഥലങ്ങൾ വാങ്ങുകയാണ്. പിന്നീട് അവ കിട്ടിയെന്ന് വരികയില്ല. എൻ്റെ പിൻഗാമികൾ അവ ശരിയായി ഉപയോഗിച്ചു കൊള്ളുമെന്ന് തിരുമേനി ദീർഘദർശനം പോലെ പറയുമായിരുന്നു. ഭദ്രാസനത്തിലെ വിവിധ ഭൂപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് ശ്രദ്ധിച്ചു. നീതിപൂർവകമായ ഒരു വിതരണക്രമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിൽ പിതാവ് ശ്രദ്ധിച്ചു. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിതാവ് സ്ഥാപിച്ചു. അവികസിത മേഖലകളിൽ വിദ്യാഭ്യാസത്തിലൂടെ വികസനത്തിനും വിമോചനത്തിനും പിതാവ് പരിശ്രമിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെ ഐക്യകണ്ണിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിതാവ് കണ്ടു. വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് നയിക്കുവാൻ ബുദ്ധിമുട്ടിയ വിവിധ സാമുദായിക മാനേജ്മെൻറ്റും വ്യക്തികളും പിതാവിനെ സമീപിച്ചപ്പോൾ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ ആ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വികസന വഴികളിൽ കൈകോർക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചു. ക്രിസ്തുമത വിശ്വാസികൾ വിരളമായ പ്രദേശങ്ങളിലും സാഹസികമായ വിധം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ പിതാവ് സന്നദ്ധനായി. കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വലിയ സംഭാവനകൾ നൽകുന്ന തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ വിവിധ സമുദായത്തിൽപ്പെട്ട അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുവാൻ പിതാവ് താല്പര്യം കാണിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച അനേകം വിദ്യാർത്ഥികൾക്ക് അവരുടെ ദൈവവിശ്വാസമോ മതപരിഗണനയോ നോക്കാതെ പിതാവ് പ്രവേശനം നൽകി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും ഭരണാധികാരികൾ തടസ്സം സൃഷ്ടിച്ച അവസരങ്ങൾ വന്നപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിരക്ഷണത്തിനും സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനുമായി ധീരമായ നിലപാട് പിതാവ് സ്വീകരിച്ചു. രാജ്യ പുരോഗതിക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുമായി കാലാകാലങ്ങളിലെ ഭരണാധികാരികൾ നയപരമായ തീരുമാനങ്ങളെടുക്കുമ്പോൾ ഹൃദയപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യാനും ഏറ്റെടുക്കുവാനും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള കുതിപ്പിന് സഹായകമായ വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വിദഗ്ധരുമായി ബന്ധപ്പെടുവാനും ഭരണാധികാരികളെ തക്ക സമയത്ത് അവ ബോധ്യപ്പെടുത്തുന്നതിനും പിതാവിന് സാധിച്ചു. ഭാരതത്തിനുള്ളിലും വിദേശത്തും ഔദ്യോഗിക യാത്രകൾ നടത്തിയപ്പോൾ പ്രശസ്തങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാനും പ്രഗത്ഭരായ വിദ്യാഭ്യാസ പണ്ഡിതരുമായി ആശയവിനിമയം നടത്തുവാനും പിതാവ് സമയം കണ്ടെത്തി. വിദ്യാഭ്യാസ വിദഗ്ധരുമായുള്ള ആശയ കൈമാറ്റത്തിലൂടെ ലഭിക്കുന്ന നവീന ചിന്തകൾ വരും തലമുറയ്ക്ക് ഉപകരിക്കുന്ന തരത്തിൽ തൻ്റെ സ്ഥാപനങ്ങളിലൂടെ പ്രാവർത്തികമാക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചു. പട്ടം സെൻറ് അലോഷ്യസ് മൈനസ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ സുറിയാനി ഭാഷ പഠിപ്പിക്കുന്നത് പിതാവായിരുന്നു. സുറിയാനി എഴുതുക, വായിക്കുക, ഭാഷാന്തരം ചെയ്യുക, സുറിയാനി വ്യാകരണം പഠിപ്പിക്കുക ഇവയൊക്കെയായിരുന്നു പിതാവിൻ്റെ അഭ്യസന രീതി. പിതാവ് എഴുതിയ തയ്യാറാക്കിയ വ്യാകരണ പുസ്തകമായിരുന്നു പാഠപുസ്തകം. ഈ പുസ്തകം തന്നെ പിൽക്കാലത്ത് കേരള സർവകലാശാലയുടെ ഔദ്യോഗിക സുറിയാനി ഭാഷാ പഠന പുസ്തകമായി അംഗീകരിക്കപ്പെട്ടു. ഗുരുകുല ശൈലിയായിരുന്നു പിതാവ് പഠിപ്പിച്ചിരുന്നത്. ഔദ്യോഗിക ജോലി തിരക്കുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദിക വിദ്യാർത്ഥികളെ വിളിച്ച് അരിയിലിരുത്തി പഠിപ്പിച്ചു. ദീർഘനേരം പഠിപ്പിക്കുവാനും വിരസതയില്ലാതെ പഠിപ്പിക്കുവാനും പിതാവിന് കഴിഞ്ഞിരുന്നു. സുറിയാനി ഭാഷ കൂടാതെ സഭാ ചരിത്രവും പിതാവ് പഠിപ്പിച്ചു. കേരള സർവകലാശാലയിൽ ക്രിസ്ത്യൻ ചെയർ തുടങ്ങാനും പൗരസ്ത്യ ഭാഷകൾ പഠിപ്പിക്കുവാനും ഉള്ള ക്രമീകരണങ്ങൾ ത്വരിതപ്പെടുത്തുവാനും പിതാവിൻ്റെ വ്യക്തിപ്രാഭവം കൊണ്ട് സാധിച്ചു. സുറിയാനി ഭാഷയ്ക്ക് വ്യാകരണ പുസ്തകം തയ്യാറാക്കുന്നതിനും
പാഠ്യക്രമങ്ങൾ തയ്യാറാക്കുന്ന സമിതികളിൽ അംഗത്വം ലഭിക്കുന്നതിനും അവസരം ലഭിച്ചു. പിതാവിൻ്റെ ശ്രേഷ്ഠ ആചാര്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ 1930 മുതൽ 53 വരെ കത്തോലിക്കാ സഭയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ രണ്ട് പ്രധാന പരിഷ്കാരങ്ങൾ ഭരണാധികാരികൾ കൊണ്ടുവന്നു. അവ രണ്ടിനെയും പിതാവ് ശക്തിയുക്തം എതിർക്കുകയും ആത്യന്തിക വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ആവിഷ്കരിച്ച പ്രൈമറി സ്കൂൾ ദേശസാൽക്കരണ പദ്ധതിയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ ആവിഷ്കരിച്ച സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയുമായിരുന്നു അവ. വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യൻ്റെ വികസനവും വിമോചനവും ലക്ഷ്യം കണ്ട പിതാവ് ക്രൈസ്തവ മൂല്യങ്ങൾ വിദ്യാഭ്യാസ പരിശീലന പ്രക്രിയയിൽ സമന്വയിപ്പിച്ചു. തിരുവനന്തപുരം അധിവദ്രാസന അധ്യക്ഷനായും മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷനായും 22 വർഷങ്ങൾ പിതാവ് തൻ്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു. ഈ കാലയളവിൽ 78 LP സ്കൂളുകളും 18 UP സ്കൂളുകളും 15 ഹൈസ്കൂളുകളും 2 ട്രെയിനിങ് സ്കൂളുകളും ഒരു കോളേജും അദ്ദേഹം സ്ഥാപിച്ചു. ഗുണനിലവാരവും കർശനമായ അച്ചടക്കവും ഈ സ്കൂളുകളുടെ പ്രത്യേകതയായി. ഇവയിൽ ഏതാനും സ്കൂളുകൾ തിരുവല്ല രൂപതയിലാണെങ്കിലും അവയുടെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പിതാവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരുവല്ല രൂപത അധ്യക്ഷനായിരുന്ന മാർ തേഫിലോസ് പിതാവും സേവറിയോസ് പിതാവും വിദ്യാഭ്യാസ നയരൂപീകരണത്തിൽ മറിവാനിയോസ് പിതാവിൻ്റെ മാർഗദർശനം ഹൃദ്യമായി ഉൾക്കൊണ്ടു. അതിരൂപതയുടെ ശൈശവദശയിൽ സാമ്പത്തിക പരിമിതിയിൽ നിന്നാണ് സ്ഥാപനങ്ങളുടെ തുടക്കത്തിനും മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും ആവശ്യമായ അടിസ്ഥാന സംവിധാനങ്ങൾ പിതാവ് ക്രമീകരിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നങ്ങിയാർകുളങ്ങര, ചെങ്ങന്നൂർ, കായംകുളം, നാലാഞ്ചിറ, നെല്ലിമൂട് എന്നീ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. സ്ഥാപനങ്ങൾക്ക് വേണ്ട ഭൂമി, നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ, ക്ലാസ് മുറിയിലെ ഉപകരണങ്ങൾ തുടങ്ങി സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത പിതാവിനെ നന്നായി അലട്ടിയിരുന്നു. സമൂഹ നിർമ്മിതിക്ക് സ്വമനസ്സാല ഏറ്റെടുക്കുന്ന വലിയ ത്യാഗമെന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലെ പിതാവിൻ്റെ സംഭാവനകൾ വിലമതിക്കേണ്ടതാണ്. പരിമിതമായ വിഭവശേഷി, പ്രബലരായ സമുദായങ്ങളിൽ നിന്നുള്ള എതിർപ്പ്, കാര്യപ്രാപ്തിയുള്ള സഹകാരികളുടെ അഭാവം എന്നിവ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ദിശാബോധം, ഇച്ഛാശക്തി, അസാമാന്യമായ ധീരത, തീവ്രമായ പരിശ്രമം, ദൈവാശ്രയം എന്നിവ പിതാവിനെ മുൻകൂട്ടി നയിച്ചു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പ്രശസ്തിയോടെ നിൽക്കുന്ന നാലാഞ്ചിറ മാറിവാനിയോസ് വിദ്യാനഗറിലെ അനേകം സ്ഥാപനങ്ങൾ പിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിനും കഠിന അധ്വാനത്തിനും വലിയ തെളിവായി നിൽക്കുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന പ്രയാണത്തിന് ദിശാബോധം നൽകിയ മഹാരഥനാണ് മാറിവാനിയോസ് പിതാവ്. സബലമായ തൻ്റെ ജീവിതത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ, കോളേജ് പ്രൊഫസർ, സ്കൂൾ മാനേജർ, കലാലയങ്ങളുടെ മേലധികാരി, സർവകലാശാലകളുടെ പാഠ്യപദ്ധതി ആവിഷ്കരണ സമിതികളുടെ അംഗം, പാഠപുസ്തക രചയിതാവ് എന്നീ വൈവിധ്യങ്ങളായ മണ്ഡലങ്ങളിൽ പിതാവ് കർമ്മനിരതനായിരുന്നു. ഗുണനിലവാരമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് തൻ്റെ കർമ്മശേഷിയെയും നേതൃത്വ പാഠവത്തെയും ഇച്ഛാശക്തിയെയും പിതാവ് ഉദാരമായി സമർപ്പിച്ചു. ദൈവികതയിലൂന്നിയ മാനവീയതയ്ക്ക് ഊടും പാവും നൽകുന്ന വിദ്യാഭ്യാസ സമീപനമായിരുന്നു പിതാവിൻ്റേത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിമോചനത്തിൻ്റെ മാർഗമായി വിദ്യാഭ്യാസത്തെ പിതാവ് മനസ്സിലാക്കി. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി പിതാവ് നിരന്തരമായ ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. തലമുറകൾക്ക് അറിവിൻ്റെയും ആത്മബോധത്തിൻ്റെയും വെളിച്ചം പകർന്നു നൽകുവാൻ കാലം കാത്തുവച്ച വിളക്കുമരമായ മാറിവാനിയസ് പിതാവ് നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കുകയാണ്. പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ വസിക്കുന്ന നമ്മുടെ മക്കൾക്ക് പുണ്യപിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനം ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.